കാസർഗോഡ് അനന്തപുരം അനന്തസ്വാമി തടാക ക്ഷേത്രത്തിൽ വീണ്ടും മുതല പ്രത്യക്ഷപ്പെട്ടതായി ക്ഷേത്രം ഭാരവാഹികൾ. ഏറെ പ്രശസ്തമായിരുന്ന ബബിയ എന്ന മുതല മരിച്ച് ഒന്നര വർഷത്തിന് ശേഷമാണ് ക്ഷേത്രത്തിൽ വീണ്ടും മുതലയുടെ സാന്നിധ്യം. നിരവധി ഭക്തരാണ് ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് മുതല കുളത്തിലുള്ളതായി ക്ഷേത്ര ഭാരവാഹികൾ സ്ഥിരീകരിച്ചത്. കാഞ്ഞങ്ങാട് സ്വദേശിയാണ് മുതലയെ ആദ്യമായി കണ്ടതും വീഡിയോ പ്രചരിപ്പിച്ചതും. ആദ്യം പ്രചരണം നിഷേധിച്ച ക്ഷേത്ര ഭാരവാഹികൾ തുടർന്ന് നടന്ന പരിശോധനയിലാണ് മുതലയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത്. അമ്പലത്തിന്റെ ഔദ്യോഗിക ആൾക്കാർ കണ്ടാലേ നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റൂ. അതുകൊണ്ട് നമ്മൾ അത് അന്ന് നിഷേധിച്ചിട്ടും ഇല്ല, സ്ഥിരീകരിച്ചിട്ടും ഇല്ല. ഇന്ന് നമ്മൾ നേരിട്ട് കണ്ടതിനാൽ സ്ഥിരീകരിക്കാൻ പറ്റും. അതാണ് നമ്മൾ സ്ഥിരീകരിച്ചിട്ട് ഇപ്പോഴും പറയുന്നുണ്ട്, അങ്ങനെ ഒരു മുതല ഇവിടെ പ്രത്യക്ഷപ്പെട്ടു. സാധാരണ മുതലകളുടെ ജീവിത രീതിയിൽ നിന്നും വ്യത്യസ്തമായിരുന്നു ബബിയയുടേത്. നിവേദിച്ച ചോറ് മാത്രമായിരുന്നു ഭക്ഷണം. തടാകത്തിലെ മറ്റ് ജീവികളെയൊന്നും ഉപദ്രവിക്കാതെയുള്ള ജീവിതം നാട്ടുകാർക്കും വിശ്വാസികൾക്കും അത്ഭുതമായിരുന്നു. 1945 ക്ഷേത്രത്തിലുണ്ടായിരുന്ന മുതലയെ അതിക്രമിച്ചു കടന്ന ബ്രിട്ടീഷുകാർ കൊന്നെന്നും ദിവസങ്ങൾക്കുള്ളിൽ ബബിയ പ്രത്യക്ഷപ്പെട്ടുവെന്നുമാണ് ഐതിഹ്യം. ബബിയ കഴിഞ്ഞ മടയിൽ തന്നെയാണ് ഈ മുതലയെയും കണ്ടതെന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു. ജനം കാസർഗോഡ്.